പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കർത്താവ് ഒരവസരം കൂടി ഇങ്ങനെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കൃപാവരം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണെങ്കിലും ഒരു ശരാശരി വിശ്വാസിയോടെ ബ്രദറെ സിസ്റ്ററെ നിങ്ങളുടെ കൃപാവര എന്ത് അത് മനസ്സിലാക്കി പോഷിപ്പിച്ച് ജ്വലിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം വിശ്വാസികൾ ആ വിഷയത്തിൽ വളരെ മൗനം പാലിക്കും കാരണം ഒന്നിൽ കൃപാവരം മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ കൃപാവരം പോഷിക്കുന്നില്ല അല്ലെ പോഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ജ്വലിപ്പിച്ചിട്ടില്ല വാട്ട് ഈസ് ദ റീസൺ ഇഫ് യു ആസ്ക് എൻ ആവറേജ് ബിലീവർ ബ്രദർ സിസ്റ്റർ ഹാവ് യു ഐഡന്റിഫൈഡ് യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ് ഹാവ് യു നർച്ചേർഡ് ഇറ്റ് ഹാവ് യു ബീൻ യൂസിങ് ഇറ്റ് മോസ്റ്റ് ഓഫ് ദെം വിൽ റിമെയിൻ സൈലൻറ്റ് വായ് ഇതിന് അനേക കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ഒന്നല്ല ആ ഒരു കാരണം ഇന്ന് പല സഭകളിൽ ആ സഭയിലുള്ള വിശ്വാസികൾക്ക് അവരുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം നൽകപ്പെടുന്നില്ല വേർപാട് സഭകൾ ക്രിസ്തുവിൻ്റെ ആധിപത്യ ആധിപത്യത്തിൽ തുടങ്ങിയ സഭകൾ ഇന്ന് ക്രമേണ ഏകാധിപത്യ കിങ്ഡംസിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചില സഭകൾ ഒറ്റ ഒരു വ്യക്തിയുടെ ആധിപത്യത്തിലാണ് ചിലത് മൂന്നോ നാലോ ആളുകളുടെ അവര് ഡിക്റ്റേറ്റേഴ്സിനെ പോലെ എക്സാക്ട്ലി അതിന്റെ ബെസ്റ്റ് ഉദാഹരണം താലിബാൻ നമ്മുടെ പല സഭകൾ ആത്മീക താലിബാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാരണം കൊണ്ട് കോമൺ വിശ്വാസികൾക്ക് അവിടെ അവരുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ അവസരം ലഭിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം കൃപാവരങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കടയിൽ പോയി പേന വാങ്ങിച്ചു എഴുതി തുടങ്ങി അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് പ്രക്രിയ അല്ല അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അത് കഴിഞ്ഞ് അതിനെ പോഷിപ്പിക്കണം അത് കഴിഞ്ഞ് അതിനെ ജ്വലിപ്പിക്കണം ഇത് വലിയ നീണ്ട ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ പല സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് ആ സ്റ്റെപ്സ് എവിടെങ്കിലും ഒരു ബ്രേക്ക് വന്നാൽ കൃപാവരങ്ങൾ വേണ്ട രീതിയിൽ പോഷിക്കപ്പെടത്തില്ല നമ്മുടെ മിക്ക ആളുകളുടെയും ജീവിതത്തിൽ മെയിൻ പ്രശ്നം അതാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും ഒന്നും കൃപാവരങ്ങൾ സഭയെ ആശ്രയിച്ചുള്ള കൃപാവരങ്ങളല്ല ഇപ്പൊ എനിക്ക് എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു ബൈബിൾ ടീച്ചർ ആയതുകൊണ്ട് എന്റെ പ്രാദേശിക സഭ എനിക്ക് ബൈബിൾ ടീച്ചിങ്ങിന് വേണ്ടി ഉൾപ്പെറ്റ് ലഭ്യമാക്കി തരേണ്ടതാണ് അത് പ്രാദേശിക സഭയുടെ മൂപ്പന്മാരുടെ കടപ്പാടാണ് എന്നാൽ ഒരു അമ്പതോ അറുപതോ നൂറോ ഉള്ള ഒരു സഭയിൽ എന്റെ കൂട്ടി ടീച്ചിങ്ങിന്റെ ഗിഫ്റ്റ് ഉള്ള ഒരു നാലോ അഞ്ചോ ചിലപ്പം ഏറ്റവും കൂടിയാൽ ആറോ ഏഴോ ആളുകൾ കാണും ബാക്കി ആളുകളുടെ കൃപാവരങ്ങൾ അവർ ഉപയോഗിക്കുന്നത് സഭയിലുള്ള അവസരത്തെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ആധുനിക മാധ്യമങ്ങളും ആധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ഈ യുഗത്തിൽ ഒരു പ്രാദേശിക സഭ ആ സഭയിൽ ജ്വലിപ്പിക്കേണ്ട കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ വേണ്ടി അവസരങ്ങളെ നിഷേധിക്കുവാന്നെങ്കിൽ തന്നെ അവസരങ്ങൾക്ക് കുറവൊന്നുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പ്രാദേശിക സഭകൾ ഏകാധിപത്യങ്ങളായി മാറി വിശ്വാസികളെ അവരുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ വേണ്ടി അവസരം നൽകാത്ത ഒരു സാഹചര്യത്തിലോട്ട് മാറിയിരിക്കുന്നെങ്കിലും ഇവൻ അങ്ങനെയുള്ള വിശ്വാസികൾക്ക് പ്രാദേശിക സഭ അല്ലാതെ തന്നെ ദൈവം അവസരം തരുന്നു മെജോറിറ്റി വിശ്വാസികൾ അവരുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കേണ്ടത് പ്രാദേശിക സഭയിൽ അല്ല അത് വളരേണ്ടത് പ്രാദേശിക സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലാണെങ്കിൽ അത് ജ്വലിപ്പിക്കുന്നത് പ്രാദേശിക സഭയിൽ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അപ്പം ബേസിക്കലി ഒരു സൈഡിൽ ചില എല്ലാ പ്രാദേശിക ചില പ്രാദേശിക സഭ വിശ്വാസികളെ അവരുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നെങ്കിൽ മെജോറിറ്റി സഭകൾ അങ്ങനല്ല അതുപോലെ തന്നെ മെജോറിറ്റി വിശ്വാസികൾ അവരുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നത് സഭയെ ആശ്രയിച്ചല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അതിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മൾക്ക് നമ്മുടെ കൃപാവര ജ്വലിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് mistake number what I was saying is that uh, brethren assemblies are gradually moving into dictatorships and because of that a few people who control the churches, they have high insecurity if they allow believers to use their spiritual gifts. Not all brethren churches but many are moving into dictatorships and even a Taliban like operation where any believer, whom they do not like is immediately assassinated. But their numbers are far and few by God's grace, even today. The majority of us have spiritual gifts which need to be nurtured by the local churches, but the gifts which are used outside the church, for example, the gift of prayer, it is a major gift, the gift of witnessing, it is a major gift. The, the gift of help which is again a very major gift exercise or the exercise of these gifts does not depend upon opportunity in the local churches please remember so if you are not using your spiritual gift maybe the local church has played a small role but the majority mistake might be yours either manasil നമുക്ക് അടുത്ത വാക്യത്തിലോട്ട് കടക്കാം റോമ ലേഖനം പന്ത്രണ്ടിന്റെ ഒൻപത് വിത്ത് ദീസ് തിങ്സ് ഇൻ മൈൻഡ് ലെറ്റർ മൂവ് ഓൺ ടു റോമൻസ് ചാപ്റ്റർ ട്വൽവ് വേഴ്സ് നയൻ റോമറ് പന്ത്രണ്ടിന്റെ ഒൻപത് ഒൻപത് റോമൻസ് ട്വൽവ് നയൻ സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ള സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളി ഇത് കൃപാവരും ഇതും തമ്മിൽ എന്ത് ബന്ധം പെട്ടെന്ന് ആ മനസ്സിൽ ഈ ചോദ്യം വന്നെന്നിരിക്കും കൃപാവരും ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ തമ്മിൽ എന്ത് ബന്ധം അവിടാണ് നമുക്ക് സാധാരണ കൃപാവരങ്ങൾ പഠിക്കുമ്പോൾ സംഭവിക്കുന്ന പരാജയം കൃപാവരങ്ങൾ അത് അതിൽ തന്നെ ഒരു ഐസൊലേറ്റഡ് വേർപെട്ട ഒരു കാര്യമല്ല കടയിൽ പോയി പേന വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് എഴുതി തുടങ്ങി അതുപോലെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല അതിൽ പല സ്റ്റെപ്സ് ഇൻവോൾവ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഉണ്ടെങ്കിൽ മാത്രമേ കൃപാവരങ്ങൾ വേണ്ട രീതിയിൽ ജ്വലിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ഇഷ്ടിയ വാങ്ങിച്ചു വീട് പണി തുടരാൻ സാധിക്കത്തില്ല സിമെന്റ് മാത്രം വാങ്ങിച്ചത് കൊണ്ടും പണി തുടരാൻ സാധിക്കത്തില്ല ഇഷ്ടിയെയും സിമെന്റും ഉണ്ടെങ്കിൽ പോലും വർക്ക് നടക്കാൻ സാധിക്കത്തില്ല കാരണം മണലൂടെ വേണം ഇഷ്ടിയേയും സിമെന്റും മണലും ഉണ്ടെങ്കിൽ പോലും വെള്ളമില്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കത്തില്ല ഇതുപോലെ തന്നെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെങ്കിൽ കുറെ ഏറെ ഘടകങ്ങളുണ്ട് അതുകൊണ്ടാണ് തിരുവഴുത്തി ഇവിടെ ഈ ഒമ്പതിലും പത്തിലും മറ്റു പല കാര്യങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറ്റു പല കാര്യങ്ങൾ പറയേണ്ടത് പറയുന്നത് പ്ലീസ് റിമെമ്പർ വേഴ്സസ് നയൻ ആൻഡ് ടെൻ സീം ടു സ്പീക്ക് അബൌട്ട് തിങ്സ് വിച്ച് ഹ് നോ ഡയറക്ട് കണക്ഷൻ വിത്ത് സ്പിരിച്വൽ ഗിഫ്റ്റ് എക്സാക്ട്ലി ബിക്കോസ് എ പേഴ്സൺ ക്യാൻ യൂസ് ഹീസ് ഓർ ഹർ സ്പിരിച്വൽ ഗിഫ്റ്റ് ഓൺലി വെൻ നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് ആർ ദർ ഇഫ് യു ആർ ബിൽഡിംഗ് എ ഹൗസ് Just bricks are not sufficient. Just cement is not sufficient. Cement, uh, bricks and cement, no, not sufficient. Sand, not sufficient. Water also is needed. It has to be mixed in the same way. Spiritual gifts can be used when all these things are there. That is the reason why many of us fail to use our spiritual gifts. We look at spiritual gifts in isolation. They are not things to be used in isolation. ഇവിടെ ഈ ഒൻപതും പത്തും വാക്യങ്ങളിൽ വിശ്വാസികളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത് ഈ കൃപാവരങ്ങളും കാഴ്ചപ്പാടും തമ്മിൽ എന്ത് ബന്ധം അത് അഭേദ്യ ബന്ധമാണ് കൃപാവരങ്ങളും കാഴ്ചപ്പാടും തമ്മിൽ കാരണം ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിലേ കൃപാവര ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ കൃപാവര ഉപയോഗിക്കുംതോറും നമ്മുടെ കാഴ്ചപ്പാടില് സാരമായ മാറ്റങ്ങൾ സംഭവിക്കും ഇത് രണ്ടും പരസ്പരം ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് വായിക്കുന്നു തീയതിനെ വെറുക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു സഹോദര പ്രീതിയെക്കുറിച്ച് വായിക്കുന്നു അതുപോലെ തന്നെ ആ പരസ്പര ബഹുമാൻ ബഹുമാനത്തെക്കുറിച്ച് വായിക്കുന്നു ബിക്കോസ് ഒരു വ്യക്തി താൻ ആര് എന്ന് മനസ്സിലാക്കിയെങ്കിലേ കൃപാവര ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ കൃപാവര ഉപയോഗിക്കും തോറും താൻ ആരെന്നുള്ളത് കുറെ കൂടെ വ്യക്തമാവും കുറച്ചുകൂടെ വ്യക്തമാകുമ്പോൾ താൻ കൃപാവരങ്ങൾ പിന്നെയും കുറച്ചുകൂടെ ശ്രദ്ധയോടെ ഉപയോഗിച്ചു തുടങ്ങും അങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ സാരമായ മാറ്റം വരുന്നു അല്ലെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ കൃപാവരം ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ തിരുവെഴുത്തിൻ്റെ ഈ ഇന്റർപ്രട്ടേഷൻ ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കൃപാവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോഷിപ്പിക്കാൻ ജ്വലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ അത് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട മാറ്റങ്ങൾ വരാത്തതിൻ്റെ കാരണം കൊണ്ടാണോ നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന കൈപ്പ് കുശുംബ് പക ആ സ്വഭാവങ്ങൾ വിശ്വാസ നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് ആ സ്വഭാവം തുടരുന്നോ അതോ അതിൽ മാറ്റം വന്നോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആ മാറ്റങ്ങൾ വരാതെ കൃപാവര ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ദിസ് ദീസ് ടു വേഴ്സ് സ്പീക്ക് അബൌട്ട് ലാവ് ദ സ്പീക്ക് അബൌട്ട് honoring others because when we if we have to use our spiritual gift a substantial change has to come in our behavior and as we once a substantial change comes and once we start using our spiritual gift there will be further change in us and that further change will help us to use our spiritual gift more faithfully and this is a uh, it's a very healthy cycle just as there is a vicious cycle, this one is a cycle which reinforces each other. So, if my dear brother and sister, if you have not been able to identify your spiritual gift, if you have not been able to uh, nurture it, and if you have not been able to use it, then let me ask you one question before you came to christ perhaps as an unbeliever you were full of jealousy malice bitterness revenge and perhaps even after coming into faith in christ perhaps those things remain unchanged you are a new creation in christ according to second corinthians

മാറ്റങ്ങൾ വരണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ല ദൈവാത്മാവിന്റെ ആജ്ഞയാണ് ദൈവവചന ദൈവാത്മാവ് ദൈവവചനത്തിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ലിഖിത രൂപത്തിൽ തന്ന ആജ്ഞയാണ് അത് മനസ്സിലാക്കാതെ അല്ലെ കല്പനയാണ് അത് മനസ്സിലാക്കാതെ നമ്മൾ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വിഷമമുള്ള കാര്യമായി ഇത് ഇൻസ്റ്റന്റ് കോഫി പോലെയല്ല പാലിൻറെ അകത്ത് ജസ്റ്റ് ആ ഹോർലിക്സ് ഇട്ട് കലക്കി കുടിക്കുന്നത് പോലുള്ള ഒരു കാര്യമല്ല നേരെ മറിച്ച് ഈ പണ്ടത്തെ കാലത്ത് അങ്ങാടി മരുന്നുണ്ടാക്കുമായിരുന്നല്ലോ അങ്ങാടിക്കടെ ചെന്ന് എല്ലാ ഘടകങ്ങളും വാങ്ങിച്ച് വൃത്തിയാക്കി കഷണങ്ങളാക്കി ഇടിച്ചു പിഴിഞ്ഞ് അതെല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ പ്രോട്ടോകോളിനനുസരിച്ച് അത് വെച്ച് അല്ലെ വേയിച്ച് വെന്ത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ അത് നീണ്ടൊരു ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇതുപോലെ തന്നെയാണ് കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നത് അങ്ങനെ ജ്വലിപ്പിക്കുമ്പം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവ ദൈവാത്മാവ് തൻ്റെ വചനത്തിൽ ലിഖിത രൂപത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അല്ലെ നമുക്ക് നൽകിയിരിക്കുന്ന ആദ്യത്തെ പ്രതീക്ഷയാണ് സ്നേഹം ആസ് ഐ സെഡ് വി ആർ ഓഫൺ വി ഓഫൺ ഫെയിൽ ടു റൈസ് ടു ദി ഒക്കേഷൻ ടു യൂസ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ് ബിക്കോസ് വി ഫെയിൽ ടു സീ ദ ന്യൂമറസ് കോമ്പോനൻസ് വിച്ച് ഷുഡ് ഓൾ ബി ബ്രോട്ട് ടുഗദർ ആൻഡ് The concoction has to be prepared, which is a lengthy process. We often overlook it, and the result is: brothers, sisters, many of you have a substantial gift or more, and you are not using it because we fail to recognize the process. The first, and please remember.

മലയാളികൾക്ക് പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനം വലിയ വിഷമമുള്ള കാര്യമാണ് നമ്മുടെ ഭാഷ ഭാഷയിൽ അതുകൊണ്ട് ആദര സൂചകമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല സാധാരണ ആരെയെങ്കിലും അപമാനിക്കണമെങ്കിൽ നമ്മൾ താങ്കൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് താങ്കളോട് പറഞ്ഞില്ലേ അത് സ്നേഹമല്ല അതേ സമയത്ത് വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ഭാഷയിലെ നീ എന്നുള്ളതിന് മൂന്ന് വാക്കുകളാ ഉള്ളത് തൂുന്നുണ്ട് തുമുന്നുണ്ട് ആപ്പുന്നുണ്ട് ആ വ്യക്തിയെ ബഹുമാനിക്കുവാൻ വേണ്ടി ആദരസൂചക വാക്കുകളുണ്ട് എൻ്റെ അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു ഓരോ ഭാഷയിൽ അതത് ഭാഷയുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള വാക്കാണ് മലയാളിയുടെ സംസ്കാരം പ്രതിപക്ഷ ബഹുമാനമല്ല പ്രതിപക്ഷ സ്നേഹമല്ല മലയാളിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ സെൽഫ് റൈച്ചസ്നെസ് ആണ് കുളിച്ചില്ലയിലും കഴുകി വീടിന്റെ പുറത്ത് ഇടണമെന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം അങ്ങനെയുള്ള നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് വിട്ട് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന രീതിയിൽ നാം സ്നേഹിക്കാൻ സഹോദര സ്നേഹിക്കാൻ പഠിക്കണം ചില കൾച്ചേഴ്സ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു എന്നാ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ചെറുപ്രായം തൊട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ മെന്ററി ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കാത്തവരെ വെറുക്കാനും പുച്ഛിക്കാനുമാണ് തിരുവഴുത്ത് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ആ നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആത്മീക ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യുന്നത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്നുണ്ട് നമ്മൾ കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുന്നതിന് പകരം ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കാനാണ് നോക്കുന്നത് തിരുവഴുത്തിനനുസരിച്ച് കൾച്ചറിനെ ഷെയ്പ്പ് ചെയ്യുന്നതിന് പകരം കൾച്ചറിനനുസരിച്ച് തിരുവഴുത്ത് നമ്മുടെ ബിഹേവിയർ ഷെയ്പ്പ് ചെയ്യാനാണ് നോക്കുന്നത് ഫോർ ഫോറാസ് ഇന്ത്യൻസ് പെർട്ടിക്കുലർലി ഇൻ മെനി കൾച്ചേഴ്സ് ലവിങ് അതേഴ്സ് കംസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൾട്ടി our culture teaches us to hate and despise those who are not good to us the scripture reminds that a child of god must manifest his godlikeness and his uh, spiritual life through love humility and such things എത്രയോ വിശ്വാസി ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിലധികം ഉദാഹരണങ്ങൾ ഓർമ്മ വരും എത്രയോ വിശ്വാസികൾ മറ്റ് വിശ്വാസികളുടെ മുഖത്ത് നോക്കുകയോ പുഞ്ചിരിക്കുകയോ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയോ ചെയ്യാറില്ല ഞാനത് ഞാനൊരു ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കാര്യമാണ് ഒരു വിശ്വാസി സന്തോഷത്തോടെ അങ്ങോട്ട് കൈ നീട്ടുമ്പോഴത്തേക്ക് മറ്റൊരു വിശ്വാസി തിരിഞ്ഞ് പൃഷ്ഠഭാഗം കാണിച്ചു പോകുന്ന ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഞാന് എന്നെ അറ്റാക്ക് ചെയ്ത ആളുകളെ കാണുമ്പോൾ ഹാൻഡ് ചെയ്യുമ്പം നീ ഒരു ഒരു നൂറ് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് അത് ഒരു ക്രൈസ്റ്റ് ലൈക്ക് ബിഹേവിയർ അല്ല എന്ന് ഓർപ്പിക്കട്ടെ അങ്ങനെ ക്രൈസ്റ്റ് ലൈക്ക് ബിഹേവിയർ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ബാക്കി കാര്യങ്ങൾ വരത്തുള്ളു നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ എതിർക്കുന്നതോ നമ്മളെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്യുവാന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ സ്നേഹിക്കുന്നതും അങ്ങനെയുള്ള വ്യക്തിയെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതും അങ്ങനെയുള്ള വ്യക്തി ഷെയ്ക്ക് ഹാൻഡിന് കൈ നീട്ടിയാൽ നാം കൈ നീട്ടുന്നത് അത് നമ്മുടെ ബലഹീനതയും ഭീരത്വത്തിന്റെ അടയാളമാണെന്നാണ് നമ്മുടെ കൾച്ചർ പഠിപ്പിക്കുന്നത് നമ്മളിൽ ഒരു നല്ല ശതമാനം ആളുകൾ ആ ഹിപ്പോക്രസിയിൽ വീഴാറുണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കണം എന്നാല് ഇവിടെ നാം വായിച്ച തിരുവഴുത്തിനനുസരിച്ച് അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നെങ്കിൽ അത് അവിടെ മാത്രമല്ല നമ്മുടെ കൃപാവരങ്ങളെ പോഷിപ്പിക്കുന്നതിനെ ജ്വലിപ്പിക്കുന്നതിനെ കൂടെ അത് ബാധിക്കുമെന്ന് തിരുവഴുത്തു ഓർപ്പിക്കുന്നു അവർ കൾച്ചർ ടീച്ചസ് അസ് ടു ഹേറ്റ് ദോസ് ഹു ഹേറ്റ് അസ് ആൻഡ് ദർ ഫോർ ഐ ഹാവ് സീൻ മെനി ബിലീവേഴ്സ് ഹു ഡു നോട്ട് സ്മൈൽ അറ്റ് അതേഴ്സ് ഈവൻ ഇഫ് ദേ സ്മൈൽ ദ ഡോൺ സ്മൈൽ ഇഫ് ദേ ആ സംതിങ് ദ ഡോൺ റിപ്ലൈ If they extend their hand for shake hands, they don't shake hands. Our culture teaches us that if somebody despises us, us, if somebody criticizes us, then if we look at that person and smile at that person, and if we shake hands with that person, it is a mark of weakness, a mark of cowardice. No, the scripture says that that is not a Christ-like behavior. ക്രൈസ്റ്റ് ലൈക്ക് ബിഹേവിയർ ഹൂ ബീങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് സംതിങ് ടു ബി റിൻഡ് മത്തായി അഞ്ചിന്റെ നാൽപ്പത്തി മൂന്ന് തൊട്ടുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ വിഷയത്തെ കുറിച്ച് വ്യക്തമായിട്ട് മത്തായി അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തി ഏഴ് വരെ മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ ഫൈവ്

പുത്രന്മാരായി പിതാവിൻ്റെ പുത്രന്മാരായി തീരേണ്ട സ്വർഗസ്ത പിതാവിൻ്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്ക്കുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്യാൻ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ദ സ്ക്രിപ്ചർ മേക്സ് ഇറ്റ് വെരി ക്ലിയർ ഹിയർ ദാറ്റ് ലവിംഗ് ഓൺലി ഫ്രണ്ട്സ് ഓർ ലവിങ് ഓൺലി ദോസ് പീപ്പിൾ ഹു ലവ് യു ഈസ് എ ടോട്ടലി കാർണൽ ആറ്റിറ്റ്യൂഡ് ദ സ്ക്രിപ്ചർ മേക്സ് ഇറ്റ് വെരി ക്ലിയർ that loving enemies is the mark of a spiritual and mature believer. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ മാത്രം സ്നേഹിച്ചാൽ അത് ജഡീകന്റെ ലക്ഷണമാണെന്ന് തിരുവഴുത്തു ഓർപ്പിക്കുന്നു നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിച്ചാൽ അത് പക്വതയുള്ള ഒരു വിശ്വാസിയുടെ ലക്ഷണമാണെന്ന് തിരുവഴുത്ത് ഓർപ്പിക്കുന്നു ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഇത് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് വേ നിന്നാണ് ഈ വാക്യം ഈ ഗിരിപ്രഭാഷണം കേരളത്തുകാരെ വളരെ അഗ്രസീവായിട്ട് പഠിപ്പിച്ചത് സായിപ്പന്മാരായിരുന്നു ബ്രിട്ടീഷ് സായിപ്പുമാര് ബ്രിട്ടീഷ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാസ് ബേസ്ഡ് സൊസൈറ്റിയാണ് ഹയർ ലെവലിലുള്ള ആളുകൾ ലോവർ ലെവലിലുള്ള ആളുകളുടെ കൂടെ ഒന്നിച്ച് ഒരു രീതിയിലും കൂട്ടായ്മ പോലും ആചരിക്കത്തില്ല വടക്കേ ഇന്ത്യയിൽ ഈ ആർമിയുടെ പള്ളികളുള്ള പല സ്ഥലത്ത് ഉണ്ടായിരുന്നു ഞാൻ ഗ്വാളിയറിൽ കണ്ടിട്ടുള്ളതാണ് ആർമിയിലുള്ള സായിപ്പന്മാർക്ക് വേണ്ടി ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായിരുന്നു പല ഏക്കറിൽ സ്പ്രെഡ് ചെയ്ത ആംഗ്ലിക്കൻ ചർച്ച ആയിരുന്നു ആ ചർച്ചിൽ വലിയ ഒരു ചർച്ചും ഉണ്ടായിരുന്നു ചെറിയ ഒരു ചർച്ചും ഉണ്ടായിരുന്നു വലിയ ചർച്ച് ബ്രിട്ടീഷ് സൊസൈറ്റിയിലെ പ്രഭു കുടുംബത്തിൽപ്പെട്ടവർ ആർമിയിൽ ഉണ്ടായിരുന്ന അവരുടെ വർഷിപ്പിന് വേണ്ടി അതേ സമയത്ത് അതേ കോമ്പൗണ്ടിലുള്ള ചെറിയ ആംഗ്ലിക്കൻ ചർച്ച് ബ്രിട്ടീഷ് സൊസൈറ്റിയിലുള്ള പ്രഭു കുടുംബത്തിൽ പെടാത്ത താഴ്ന്ന ആളുകൾക്ക് വർഷിപ്പിന് വേണ്ടി വേറാട് ബ്രിട്ടീഷ് മിഷണറീസും അതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവർ പഠിപ്പിച്ച ഒരു കാര്യം ഗിരിപ്രഭാഷണം സഭായുഗത്തിലുള്ള വിശ്വാസികൾക്ക് ആപ്ലിക്കബിൾ അല്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിലൊരു നല്ല ശതമാനം ആളുകൾ ഗിരിപ്രഭാഷണം വായിക്കാറില്ല പഠിക്കാറില്ല പഠിപ്പിക്കാറില്ല കാരണം സായിപ്പ് പഠിപ്പിച്ചിട്ട് പോയല്ലേ ഇത് നമുക്കുള്ളതല്ലെന്ന് തിരുവഴുത്തിൽ എല്ലാ ഭാഗവും പ്രത്യേകിച്ച് തിരുവഴുത്തിലുള്ള മോറൽ ഈ ലാസ്റ്റിംഗ് ട്രൂത്ത്സ് അത് എല്ലാ വ്യക്തികൾക്കും എല്ലാ തലമുറയിലും ആപ്ലിക്കബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ഭാഗം വായിക്കേണ്ടത് അപ്പൊ അങ്ങനെ സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയതിന്റെ കാരണം കൊണ്ട് ഇന്നും മലയാളികളുടെ ഇടയ്ക്ക് മലയാളി വിശ്വാസികളുടെ ഇടയ്ക്ക് ആ ആറ്റിറ്റ്യൂഡാണ് എന്നെ എതിർത്തോ ഞാനിനി നിന്റെ മഹത്വ പോലും നോക്കത്തില്ല തിരുവത്താഴത്തിൽ നിന്റെ കൂടെ സംബന്ധിക്കത്തില്ല ഇത് ഇതെല്ലാം വളരെ കോമൺ ബിഹേവിയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ആ ബിഹേവിയറിന് വേണ്ടിയുള്ള ഒരു നീതീകരണം സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയി സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന നാം ഇന്നും ആ മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സായിപ്പിനെ വിട്ട് നാം തിരുവഴുത്തെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിനനുസരിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും Scripture makes it very clear that uh, if we say hi only to those people who are friendly to us, we are no better than people of the world. We are carnal. Here I want to remind you Sermon on the Mount is very, very important for God's children in every generation. Lord Jesus gave this sermon on the mount before the arrival of the church but please remember ten commandments were also given before the arrival of the church and ten commandments except for sabbath which was a social command except for that all nine of the commands moral commands are applicable even today in the same way sermon on the mount is applicable to us ലെറ്റ് എസ് നോട്ട് ഫോർഗെറ്റ് മത്തായി അഞ്ചിന്റെ നാൽപ്പത്തിയെട്ട് തൊട്ട് നാം വായിക്കുന്നത് മത്തായി അഞ്ചിന്റെ നാൽപ്പത്തിയെട്ട് തൊട്ട് ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നൽകി സൽഗുണ പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണരാകൂസ് ഗോസ്പെൽ ചാപ്റ്റർ ഫൈവ് ഫോർട്ടി എയ്റ്റ് റിമൈൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് അവർ കൾച്ചർ ദാറ്റ് ഷുഡ് ഡോമിനേറ്റ് but rather biblical values when it says, be ye therefore perfect, perfect. mature, even as your father which is is in heaven is perfect. Brothers, sisters, നമ്മുടെ കൃപാവരം ഉപയോഗിക്കുന്നതിന് തടസ്സമായിട്ട് പല കാര്യങ്ങൾ നിൽക്കുന്നു ഒന്ന് ഒരു നാണയം കിട്ടിയവൻ അതൊരു ഉറുമാലിൽ ഒളിച്ചു വെച്ചതുപോലെ സ്വാർത്ഥ താല്പര്യത്തോടെ നാം അത് ഉപയോഗിക്കാതിരിക്കുന്നു അത് മാത്രമല്ല ഈവൻ നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കൾച്ചറാണ് അല്ലെ നമ്മുടെ സംസ്കാരമാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് അല്ലാതെ തിരുവഴുത്തല്ല പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നാം തിരുവഴുത്ത് എന്ത് പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ തുടങ്ങണം ഇവിടെ ദൈവവചന ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരിൽ ആരെങ്കിലും അവരെ പകയ്ക്കുന്ന സഹോദര സഹോദരിമാരോട് അവരുടെ മഹത്ത് നോക്കാൻ തയ്യാറല്ല പുഞ്ചിരിക്കാൻ തയ്യാറല്ല എങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ അത് നിങ്ങളുടെ ആണ് ആ ചോയ്സ് നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളുടെയും ആ ചോയ്സ് ഞാൻ ചെയ്താൽ എൻ്റെയും കൃപാവരങ്ങളെ പോഷിപ്പിക്കുന്നതിനെയും ജ്വലിപ്പിക്കുന്നതിനെയും തടസ്സപ്പെടും തടസ്സപ്പെടുത്തും സോ നമ്മുടെ ജീവിതത്തിൽ തിരുവഴുത്ത് ദൈവാത്മാവ് തിരുവഴുത്തിൽ പറഞ്ഞ രീതിയിൽ നാം നടക്കുവാൻ തയ്യാറല്ല ആ മനോഭാവത്തോടെ ജീവിക്കുവാനും പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ മനോഭാവത്തിനനുസരിച്ച് നടക്കുവാനും തയ്യാറല്ല എങ്കിൽ കൃപാവരങ്ങളെ പോഷിപ്പിക്കാനും ജ്വലിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ദൈവാത്മാവിൻ്റെ കുറ്റമല്ല നമ്മുടെ സ്വാർത്ഥമാണ് അതിന് കാരണം അത് വളരെ സീരിയസ്ലി വളരെ വളരെ സീരിയസ്ലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്ലീസ് റിമെമ്പർ ഇഫ് യു ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു നർച്ചർ ആൻഡ് യൂസ് യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ് പെർഹാപ്സ് വൺ റീസൺ ഈസ്

ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന ഒരാൾ പറഞ്ഞത് പിതാവിന്റെ അരടസൻ മക്കളായിരിക്കും ചിലപ്പം അവരെല്ലാം ജോലി ചെയ്ത് എല്ലാ മാസവും പിതാവിന് ഒരു അമൗണ്ട് അയച്ചു കൊടുക്കുമായിരുന്നു ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു മകൻ ഏതെങ്കിലും ഒരു മാസം കാശ് അയച്ചു കൊടുത്തില്ലെങ്കിൽ ആ മാസം ആ മകന് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കത്തില്ല എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പിതാവിനെ കുറിച്ച് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞത് അപ്പൊ പിതാവിന്റെ സ്നേഹം പുത്രൻ അയച്ചു കൊടുക്കുന്ന കാശിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ എത്രയോ വകഭേദങ്ങളാണ് വിശ്വാസികളുടെ ഇടയ്ക്ക് കാണപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അരുത് അത് പാടില്ല അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ബാധിച്ച് പ്രത്യേകിച്ച് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നതിന് പോഷിപ്പിക്കുന്നതിനെ ജ്വലിപ്പിക്കുന്ന ജ്വലിപ്പിക്കുന്നതിനെ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്തും എന്ന് ഓർപ്പിക്കട്ടെ ലെറ്റ് മീറി മൈൻഡ് യു ഇഫ് വി വാക്ക് അക്കോർഡിംഗ് ടു ദ വേൾഡ് ഇഫ് വി ബിഹേവ് അക്കോർഡിംഗ് ടു ദ വേൾഡ് ദെൻ ഇവൻ ദ ഡിസ്കവറി ദ നർച്ചറിങ് And the use of our spiritual gifts will be affected substantially. Please examine whether I am unable to use my spiritual gift because of that foolishness, that stubbornness in my life. And you please examine whether you are unable to use your spiritual gift to the full extent because of that kind of selfishness which our culture has taught us. May the Lord help each one of us to. make the necessary changes in our attitude and our life. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്ന പെരുമാറ്റച്ചട്ടം പാലിക്കാനുള്ള താല്പര്യമോ സന്തോഷമോ ഇല്ലെങ്കിൽ ദൈവാത്മാവ് തന്നിരിക്കുന്ന മൂലധനം ആ നിധിയും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് ആർക്കെങ്കിലും ബാങ്കിൽ പോയി ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടണമെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പെരുമാറ്റച്ചട്ടം ഉണ്ട് ആ പെരുമാറ്റച്ചട്ടം നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ എത്ര കാശ് കൊണ്ട് ചെന്നാലും ബാങ്ക് അത് അംഗീകരിക്കത്തില്ല മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഒരു മൂലധനം ഉപയോഗിക്കുന്നതിന് ഇത്രയധികം പെരുമാറ്റച്ചട്ടം ഇമ്പോസ് ചെയ്യുന്നെങ്കിൽ please remember, we can use our capital only if we follow biblical protocol. if human institutions like bank have made kyc compulsory, and if you don't comply, then you won't be able to use invest your capital there. the same way is in spiritual life. so let us now move on to verses 10 to 15. നമുക്ക് പത്ത് തൊട്ട് പതിനഞ്ച് വരെ ഉള്ള വാക്യങ്ങൾ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ ഒന്ന് വായിക്കാം സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളീൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ ആശയിൽ സന്തോഷിപ്പീൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിരുപ്പീൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്വൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്വീൻ ദീസ് വേഴ്സസ് ടോക്ക് എ ലോട്ട് ഓഫ് തിങ്സ് why because the use of spiritual gifts is not an instant process not at all use of spiritual gift is part of a larger process and all of those ingredients must be present in the correct proportion and in the correct order for the process to be done perfectly. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ കൃപാവരങ്ങകളെ വേണ്ട രീതിയിൽ പോഷിപ്പിച്ച് ജ്വലിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്റെ വലിയ വല്യ എന്റെ വലിയ പെച്ചൻ തിരുവല്ല സാഹിബിന്റെ ആശുപത്രിയിൽ സുവിശേഷകനായിട്ടിരുന്ന അവറാച്ചൻ ഉപദേശി നല്ലൊരു കുക്കായിരുന്നു അപ്പച്ചന് മൂത്തോ നാലോ ഐറ്റംസ് ഉണ്ടായിരുന്നത് അപ്പച്ചന്റെ ക്ലാസിക് ആയിരുന്നു അതിലൊന്നാണ് തേങ്ങാപ്പാൽ വിഴിഞ്ഞുള്ള പായസം ഉണ്ടാക്കുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ കൊച്ചുമക്കളൊക്കെ ചെല്ലുമ്പം വല്യപ്പച്ചൻ്റെ യങ് ഏജിൽ വല്യപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കുമായിരുന്നു കുട്ടികളെ ഒന്നും അടുപ്പിക്കത്തില്ലായിരുന്നു കുട്ടികളെല്ലാം ഒരു ദൂരം നിന്നത് കണ്ടേ പറ്റൂ അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങാ പിഴിയും ആദ്യത്തെ പാല് അതെടുത്തൊരു പാത്രത്തിൽ വെക്കും രണ്ടാമത്തെ ഇത് മറ്റൊരു പാത്രത്തിൽ വെക്കും അങ്ങനെ പല പാത്രങ്ങളിൽ വെച്ച് ഉരുളിയിലെടുത്ത് ഉരുളിയിലെ ഒരു വില്ലിപ്പിച്ചിന് ഒരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒൻപതിന് തുടങ്ങിയാൽ വൈകിട്ട് ഒരു നാ ണിയാകുമ്പോഴായിരുന്നു പായസം കംപ്ലീറ്റ് ആകുന്നത് ഈ പായസത്തിന്റെ മണമൊക്കെ കേട്ട് കമന്റ് ചെയ്യാനൊന്നും ഞങ്ങളെ സമ്മതിക്കത്തില്ല ഓടിച്ചു വിടുമായിരുന്നു എന്നാൽ ആ പായസം റെഡി ആയി കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് വിശ്വസിക്കാൻ സാധിക്കാത്ത ടേസ്റ്റ് ആയിരുന്നു അതിലെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു ആ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു ക്രമം ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നവരെ ചെയ്തു കഴിഞ്ഞെങ്കിലേ പായസം റെഡി ആകത്തുള്ളായിരുന്നു അത് നമ്മുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണം എല്ലാ ഘടകങ്ങൾ മാത്രമല്ല ഒരു പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് ആ ക്രമത്തിലാണ് കാര്യ ചേരുവകളൊക്കെ ചേരേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും ഒരു മാസ്റ്റർ ഷെഫ് നിന്നത് ചെയ്യണം നമ്മുടെ കൃപാവരങ്ങളുടെ മാസ്റ്റർ ഷെഫ് പരിശുദ്ധാത്മാവാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ ഘടകങ്ങളെല്ലാം നാമാണ് ഗ്യാദർ ചെയ്യേണ്ടതും പരിശുദ്ധാത്മാവിന് കർത്താവേ ഹിയർ എന്ന് പറയേണ്ടത് ഐ വാസ് ഗിവിങ് എൻ എക്സാമ്പിൾ ഓഫ് മൈ ഗ്രാൻഡ് ഫാർ ഹു വാസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് കുക്ക് ഹി യൂസ് ടു മേക്ക് വാട്ട് ഈസ് നോൺ എസ് കീർ പായ്സം ഇറ്റ് യൂസ് ടു ടേക്ക് സം എനിവെയർ ഫ്രം മോർണിംഗ് നയൻ ഒ ക്ലോക്ക് അപ് ഈവനിങ് Four, five. And I have never had anything tastier than that. Components, long process, and a master chef. God the Holy Spirit is the master chef. But components we have to provide. And components have to be added according to protocol. That we have to do. Perhaps many of us.

നമ്മൾ ഇതുവരെ എഫ് എസ് സി ലേഖനത്തിൽ പ്രവേശിച്ചിട്ടില്ല ഒന്നു കോരിൽ പ്രവേശിച്ചിട്ടില്ല ഇനിയും രണ്ട് ഭാഗങ്ങളിലൂടെ കിടക്കുന്നു അപ്പൊ അത് മനസ്സിൽ വെച്ച് നിങ്ങളുടെ ക്ഷമ കെട്ടുപോകാതിരിക്കാൻ കാരണം സൂമിൽ പെട്ടെന്നാണ് ക്ഷമ കെട്ടുപോകുന്നത് ഒരു പ്രാദേശിക സഭയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അൻപത് ക്ലാസ് എടുത്താലും ആളുകള് ക്ഷമയോടെ ഇരിക്കാൻ സാധ്യതയുണ്ട് സൂമിൽ അതിന് സാധ്യത കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഈ വിഷയം കവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ലാസ്റ്റ് ഇപ്പം ആ പത്ത് തൊട്ട് പതിനഞ്ച് വരെ വായിച്ചത് അത് ക്വിക്കായിട്ട് അങ്ങ് വിട്ടുപോയത് അതിൽ ഓരോന്നെടുത്ത് പഠിക്കേണ്ടതാണ് എന്നാൽ സൂം അതിനൊരു ശരിയായ പ്ലാറ്റ്ഫോം അല്ല എന്നാൽ ഈ പതിനഞ്ചാം വാക്യം വരെ എത്തിയതോടെ ഒരു കാര്യം ക്ലിയർ ആണ് ആ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് കൃപാവരൻ ജ്വലിപ്പിക്കുക എന്നുള്ള ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എല്ലാ ഘടകങ്ങൾ എല്ലാ ചേരുവകൾ അത് ചേരണ്ട അനുപാതത്തിൽ ചേരണ്ട സമയത്ത് അല്ലെ ചേരണ്ട ക്രമത്തിൽ പെരുമാറ്റച്ചട്ടം ദൈവാത്മാവ് തൻ്റെ വചനത്തിൽ തന്ന പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് അത് സംയോജിപ്പിക്കണം ചേർക്കണം ആ മാസ്റ്റർ ഷെഫ് അതിനു വേണ്ടി റെഡിയായി നിൽക്കുന്നു എന്നാൽ ആ ഘടകങ്ങളെ കളക്ട് ചെയ്യുന്ന അത് മാസ്റ്റർ ഷെഫിന്റെ ചുമതലയല്ല വിശ്വാസികളായ നമ്മുടെ ചുമതലയാണ് ഈ റോമാ ലേഖനം പന്ത്രണ്ട് അധ്യായം ഒന്നൊട്ട് പതിനഞ്ച് വരെ നാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അതുകൊണ്ട് വ്യക്തമാണ് നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ സാരമായ മാറ്റങ്ങൾ മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ആ മാറ്റങ്ങൾ ഞാൻ ഇനി ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുൻപിൽ ഇത്രയും വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ചോദിക്കട്ടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നിങ്ങളുടെ കൃപാവരങ്ങൾ പോഷിപ്പിക്കുവാനും ജ്വലിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറയാമോ എനിക്ക് പറയാൻ സാധിക്കുമോ എൻ്റെ കൃപാവരം അല്ലെങ്കിൽ കൃപാവരങ്ങൾ അത് ദൈവം തന്ന എല്ലാ കൃപാവരങ്ങൾ മനസ്സിലാക്കി പോഷിപ്പിച്ച് പവിത്ര പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അളവ് വരെ അതിനെ ജ്വലിപ്പിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇല്ല എങ്കിൽ അതിലെവിടെങ്കിലും ഒരു ശകലമെങ്കിലും കുറവുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി ഇന്ന് നാം നമ്മോട് വളരെ സീരിയസ്ലി ചോദിക്കേണ്ടതാണ് ഇന്ത്യയിലുള്ള ദൈവസഭ പല രീതിയിലുള്ള ബലഹീനതകളിൽ കൂടെ കടന്നു പോകുന്നു ശിഥിലമായിരിക്കുന്നു എങ്കിൽ അതിനാരാണ് ഉത്തരവാദി What I said is this I am going a bit fast because the, in this 13th class, we have not yet touched the Ephesians passage on spiritual gifts, we have not touched the Corinthian passage. In a local church, if it extends to 50 classes, people will not be bored, but on Zoom, such elaborate and detailed teaching will make people bored, and therefore, I am going a little fast. That's why I read all these verses, but did not go into verse by verse, phrase by phrase, or word by word expounding. However, on the basis of what I read so far, or what we all read so far, let me remind you one thing if I and you have not discovered all our spiritual gifts, if we have not Nurtured our gifts, and if we have not been able to use our spiritual gifts to full capacity, the Master Chef, the Holy Spirit, is not responsible in any way. He has given everything that we need. The responsibility is fully ours. Realizing that, what am I going to do? What are you going to do, my dear beloved brother and sister? As I said,

നാം അർപ്പിച്ചിട്ടുണ്ടോ രണ്ട് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെരപ്പെട്ട് പെടുവാൻ വേണ്ടി നാം അനുവദിച്ചിട്ടുണ്ടോ ഫസ്റ്റ് പോയിന്റ് ഹാവ് വിൽഡ് അവർ ബോഡി ലിവിംഗ് സാക്രിഫൈസ് സെക്കൻഡ് പോയിന്റ് ഹാവ് വി അലൌഡ് അവർ മൈൻഡ് ടു ബി ട്രാൻസ്ഫോം അക്കോർഡിങ് ടു റോമൻസ് ട്വൽവ് വേഴ്സസ് വൺ ആൻഡ് ടു അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ നമുക്ക് വേണ്ടിയുള്ള ദൈവേഷ്ടം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ നാലാമത്തെ കാര്യം നമ്മുടെ കൃപാവരങ്ങളുടെ ദൈവം നമുക്ക് അത് തന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ തേർഡ് തിങ് ഡു വി കീപ് ഡിസ്കവറിങ് ഗോഡ്സ് വിൽ ഫോർ അവർ ലൈഫ്സ് ഫോർത്ത് തിങ് ഡു വി നോ ദ പർപ്പസ് ഓഫ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം നാം ഈ കൃപാവരങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ the നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡു വി യൂസ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് റെഗുലർലി അങ്ങനെ എങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൃപാവരം ജ്വലിപ്പിക്കാൻ സാധിക്കും പോഷിപ്പിക്കാൻ സാധിക്കും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കൃപാവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തിരുവഴുത്തു പറയുന്ന ആദ്യ പാഠത്തിൽ ചെന്ന് ആദ്യ സ്റ്റെപ്സ് തൊട്ട് നമ്മുടെ ജീവിതത്തെ ആത്മീക ജീവിതത്തെ പുനർനിർമ്മിക്കേണ്ടത് ആവശ്യമാണ് അത് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഡു വി നോ ദ പർപ്പസ് ഓഫ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഡു വി യൂസ് ദം ഇഫ് യെസ് ഇറ്റ് വിൽ ബി ഈസി ടു യൂസ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇഫ് നോ ലെറ്റ് എസ് അർജൻറ് ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് അവർ സെൽസ് ഞാൻ ഓർപ്പിക്കട്ടെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്താം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങൾ മത്തായി ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ ട്വന്റി ഫൈവ് വേഴ്സസ് ട്വന്റി എയ്റ്റ് ആൻഡ് ട്വന്റി നയൻ എവ്രിബിലി വെർഷ് ഷുഡ് റിപ്പീറ്റഡ്ലി റിമൈൻഡ് ദിസ് ബൈബിൾ വേഴ്സ് ടു ഹിംസെൽഫ് every believer let me remind you matthew's gospel chapter 5 verse 28 let me uh, read in malayalam uh, matthew's gospel chapter 25 uh, i'm slightly delayed uh, please uh, apologies നമ്മൾ നമ്മളവിടെ വായിക്കുന്നത് അതിന് ആ താലന്റ് അവന്റെ പക്കൽ നിന്നെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുപ്പീൻ അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും മാത്യു ട്വന്റി ഫൈവ് ട്വന്റി എയ്റ്റ് സൈസ് Take therefore the talent from him and give unto him who has ten talents. For unto everyone that has, more shall be given and shall have abundance. But for him, from him that does not have, even what he ha has shall be taken away. Roma lekhanam pandranda Nammada kriba varam jwalipiche. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു കോൾ ആണ് ആ കോൾ ശ്രവിച്ച് ആ ദൈവവിളി മനസ്സിലാക്കി ആ ദൈവവിളിക്കനുസരിച്ച് നടക്കുവാൻ വേണ്ടി ചെയ്യേണ്ട ഓരോ കാര്യം ചെയ്ത് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതിൻ്റെ കാരണം കൊണ്ടാന്നോ നമുക്ക് നമ്മുടെ കൃപാവരം വേണ്ട രീതിയിൽ ജ്വലിപ്പി ജ്വലിപ്പാൻ സാധിക്കാതെ പോയത് the uh, please remember let each one of us examine whether we have been living and for, uh, according to the protocols that are mentioned in first corinthians 12 and whether it is our carelessness in following those protocols which have

അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീക പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്